ഹലോ, നമ്മളിന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ടി വി എസ് റോണിനെ കുറിച്ചാണ്. ടി വി എസ് റോൺ എന്നൊരു 225cc ബൈക്കാണ്. ഇതൊരു സാപ്ലിൻ ക്രൂസിയർ കോൺസെപ്റ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ്. ഒരു പ്രത്യേകതരം ഡിസൈനാണ് ഇതിന് വന്നിട്ടുള്ളത്. ടി വി എസ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ലോഞ്ച് ചെയ്തൊരു ബൈക്കാണ് ടി വി എസ് റോണിൻ. ഇതിൻ്റെ ഡിസൈൻ എടുത്തു പറയേണ്ട ഒരു ടൈപ്പ് ഡിസൈനാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അല്ലെ, റോട്ടും കൂടെ പോകുമ്പം എല്ലാവരും ഒന്ന് നോക്കി പോകും. മീൻസ് അങ്ങനത്തെ ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ഡിസൈനാണ് നമ്മുടെ റോണിനിൽ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിയിൽ എല്ലാ LED ആണ് യൂസ് ചെയ്തത്. ഹെഡ്ലൈറ്റ് ആയാലും ബ്രേക്ക് ലൈറ്റ് ആയാലും ഇൻഡിക്കേറ്റർ ആയാലും എല്ലാം ഈ LED ആണ് യൂസ് ചെയ്തത്. പിന്നെ ഇൻഡിക്കേറ്റർ എടുത്ത് പറഞ്ഞാൽ അതൊരു എയറോ ടൈപ്പ് ഇൻഡിക്കേറ്റർ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഫിനിഷിങ് വണ്ടി കിട്ടുന്നുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ നല്ല ഡിസൈൻ തന്നെയാണ് ഹാൻഡിൽ ബാർ എന്നുള്ളത്. നല്ല അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു ഹാൻഡിൽ ബാറാണ്. പിന്നെ ബാക്കി വണ്ടിയിലെ എല്ലാ ഹാൻഡിൽ ബാറിലുള്ള സ്വിച്ചസും കാര്യങ്ങളും തന്നെയാണ് ഈ വണ്ടിയിൽ വരുന്നത്. പിന്നെ ഈ വണ്ടിക്ക് രണ്ട് ടൈപ്പ് മോഡുണ്ട്, അർബനും റെയിനും. ഇത് രണ്ടും മെയിൻ ഫോക്കസ് ചെയ്ത് ABSന് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ വണ്ടി മൂന്ന് വേരിയൻസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. SS, DS, TD. SS-ഉം DS-ലും ആ സിംഗിൾ ചാനൽ ABS ആണ്. TD-യിൽ മാത്രമേ ഡുവൽ ചാനൽ ABS വരുന്നുള്ളൂ. പിന്നെ ഈ വണ്ടിൻ്റെ എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിൽ എൻജിൻ ഒരു സിംഗിൾ സിലിണ്ടർ ഫോർ സ്ട്രോക്ക് എൻജിനാണ്. 60 mm സ്ട്രോക്കാണിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഫോർ വാൾവാണ്, SOHC ആണ് ഈ വണ്ടിയിൽ വരുന്നത്. നല്ല കിടിലം പെർഫോമൻസ് തരുന്ന ഒരു എൻജിൻ തന്നെയാണ് ഇത്. ഇത് ഈ 20 BHP 20 Nm ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലോ സ്പീഡിൽ വലിച്ചെടുത്ത് കൊണ്ടുപോകും. അത്രയ്ക്ക് അടിപൊളി എൻജിനാണ് നമുക്ക് TVS തന്നിട്ടുള്ളത്. ഇതിൻ്റെ എക്സോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എക്സോസ്റ്റ് നല്ലൊരു സ്വീറ്റ് സൗണ്ടാണ് തരുന്നത്. നമ്മുടെ CB350 ഒക്കെ ഏകദേശം ആ ഒരു സൗണ്ടാണ് എക്സോസ്റ്റിനുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടും ബാക്കും വരുന്നത്. ടയർ 17-inch ടയറാണ് വരുന്നത്. പിന്നെ അലോയ് വീലാണ്. സസ്പെൻഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ RR 310 കിട്ടുന്ന അതേ ട്രാവൽ തന്നെയാണ് ഈ വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് 41mm USD ഫോർക്കാണ്. ബാക്ക് മോണോസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിലും ബാക്കിലും വരുന്നത്. നല്ല ബൈറ്റുള്ളൊരു ബ്രേക്ക് തന്നെയാണ്. പിന്നെ ഫ്യുവൽ ടാങ്ക് നമുക്ക് 14 L ഫ്യുവൽ ടാങ്കാണ് വരുന്നത്. നല്ലൊരു സീറ്റാണ് ഉള്ളത്. നല്ല ഡിസൈനുള്ള സീറ്റാണ്. നല്ല കുസനിങ് ഉള്ളൊരു സീറ്റ് തന്നെയാണ് നമുക്ക് TVS തന്നിട്ടുള്ളത്. അതുകൊണ്ട് ലോങ് റൈഡ്സിലേക്കൊക്കെ പോകുമ്പം നല്ല സുഖം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയിൽ നമുക്ക് ഒരു അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവർ വരുന്നുണ്ട്. അത് ഞാൻ ബാക്കിയുള്ള ഈ ഒരു ബഡ്ജറ്റിലുള്ള വണ്ടികളിലും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. എല്ലാവിധ ഇൻഫോർമേഷൻസും ഇതിൽ തരുന്നുണ്ട്. ലൈക്ക് ഗിയർ ഇൻഡിക്കേറ്റർ, ഫ്യുവൽ ഇൻഡിക്കേറ്റർ, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, നമ്മുടെ RPM മീറ്റർ, സ്പീഡ്, ക്ലോക്ക്, ആവറേജ് സ്പീഡ്, എല്ലാവിധ സംഭവങ്ങളും നമുക്ക് ഈ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ വണ്ടിന്ന് 160 kg ആണ് ഈ വണ്ടീൻ്റെ വെയിറ്റ് വരുന്നത്. ഈ വണ്ടീൻ്റെ എക്സോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 1.5 lakh, 1.49 ആണ് ഇതിൻ്റെ എക്സോറൂം പ്രൈസ്. ഓൺ റോഡ് ഇത് 1.73-1.79 ഉള്ളിൽ നമുക്ക് ഓൺ റോഡിൽ കിട്ടും. ഈ പ്രൈസിൽ ഈ വണ്ടി വേർത്ത് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ബിറ്റ് കൺഫ്യൂസിങ്. ഇത് നല്ലൊരു ബൈക്കാണ്. ഈ ഇത്ര പ്രൈസ് സെഗ്മെൻറ്റിൽ ഇത്ര ഫീച്ചേഴ്സ് തരുന്ന വണ്ടി വേറല്ല. പക്ഷേ നിങ്ങളൊരു പൊളിച്ചു ഓടിക്കുന്ന ഒരു റൈഡറാണെങ്കിൽ ഈ വണ്ടി നിങ്ങൾക്ക് പറ്റിയൊരു വണ്ടിയല്ല എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അങ്ങനെ പൊളിച്ചു ഓടിക്കാൻ പറ്റിയൊക്കെയാണെങ്കിൽ R15 ഒക്കെ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നന്നാവുക. ഈ വണ്ടി സ്വീറ്റായിട്ട് ഓടിക്കാനും നല്ല വികാരം കൊണ്ട് ബുള്ളറ്റൊക്കെ ഓടിക്കുന്ന മാതിരി ഓടിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അല്ലാണ്ട് പൊളിച്ചു ഓടിക്കാൻ പറ്റിയ വണ്ടിയേ അല്ല. അപ്പോൾ നിങ്ങൾക്ക് സ്വീറ്റായിട്ട് ഇന്ത്യൻ റോഡ്സിലൊക്കെ നല്ല രീതിക്ക് കാമായിട്ട് ഓടിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഈ വണ്ടി എന്തായാലും എടുക്കുക. ഇതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഈ ഒരു ബഡ്ജറ്റിൽ വേറെ ഇല്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മിക്കവാറും ഈ റോണിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. സോ സ്റ്റേ ട്യൂൺഡ്. എനിവേ, ഞാൻ പോകുന്നു. ബൈ ദ ബൈ.